കേരളത്തിലെ സുന്നി സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സുന്നത്തിയമായത്തിൻ്റെ വിരോധികളും രാഷ്ട്രീയക്കാരും ചേർന്നുകൊണ്ട് സുന്നികളെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം, സുന്നികളുടെ പള്ളികൾ പോലും മറ്റുള്ളവർ പിടിച്ചടക്കുന്ന അവസ്ഥ, സുന്നികൾക്കൊരു പ്രോഗ്രാം പബ്ലിക് പ്രോഗ്രാം വെക്കാൻ പറ്റാത്ത അവസ്ഥ, സുന്നി പണ്ഡിതന്മാർ എന്ന് പറയുമ്പോഴേക്ക് മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്ന അവസ്ഥ, സുന്നികളാണെന്ന് പറയാൻ നമ്മൾ സ്വയം തന്നെ പേടിക്കുന്നൊരവസ്ഥ, ഈ ഒരവസ്ഥയല്ലേ പ്രിയപ്പെട്ടവരെ ഒരു 4 പതിറ്റാണ്ട് മുമ്പുണ്ടായിരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, മർഹൂം താജുന്നുലമ പോലെയുള്ള മഹാന്മാരുടെ നേതൃത്വം നമുക്ക് തന്നു. സുന്നത്തിയമായത്ത് എന്താണ് എന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച സുന്നത്തിയമായത്ത് നമ്മൾ ആ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് ശിരസുയർത്തി നിൽക്കാം, അതിനെന്തൊക്കെ വേണം, ഈ ആലോചനയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പതിറ്റാണ്ടുകളായി ഇതുവരെ നമുക്ക് വേണ്ടി സേവനം ചെയ്തു തന്നത്. നമുക്കറിയാം 1978 മർക്കസു സഖാഫത്തി സുന്നിയെ ആരംഭിച്ചു. കേവലം 25 യതീം കുട്ടികൾക്കുള്ള ഒരു അനാഥാലയമാണ് തുടക്കം. പിന്നീട് അവർക്ക് നിസ്കരിക്കാനൊരു പള്ളി, പിന്നീട് അവർക്ക് പഠിക്കാനുള്ള ഒരു LP സ്കൂൾ, അത് പിന്നീട് UP, അത് പിന്നീട് ഹൈസ്കൂൾ. ഈ രീതിയിൽ വളർന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മെയിൻ ക്യാമ്പസിൽ തന്നെ 20,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ സ്ഥാപനം ലോകം മുഴുക്കെ അറിയപ്പെട്ടു. മാത്രമല്ല, 1,000-ക്കണക്കിന് യതീമക്കൾ പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നു. 10,000-ക്കണക്കിന് സഖാഫി പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനീ പ്രവർത്തനവുമായി ദൈവാ പ്രവർത്തനവുമായി നടക്കുന്നു. 100-ക്കണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും മാത്രമല്ല ഇന്ത്യക്ക് വെളിയിൽ ഉള്ള രാജ്യങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിൻ്റെ ശിഷ്യന്മാരും ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളായ ഇപ്പോൾ നമ്മുടെ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകർ, ICF പ്രവർത്തകർ, SSF പ്രവർത്തകർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമ്മുടെ പുതുപ്പാടി പഞ്ചായത്തിൽ അടിവാരത്തിനടുത്ത് കൈതപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുസ്ലിയാരെ കൊണ്ട്, ഒരു പണ്ട് ദീ മതപണ്ഡിതനെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല, ടോട്ടലി ഇമ്പോസിബിൾ, അസാധ്യം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ ഒരു നോളജ് സിറ്റി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. പണികൾ ഏതാണ്ട് പൂർത്തിയായി. അതിൻ്റെ പൂർത്തിയായതിനു ശേഷമുള്ള ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നിർവഹിക്കപ്പെടണം എന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെയും ഉസ്താദിൻ്റെ കൂടെയുള്ളവരുടെയും ഒക്കെ ആഗ്രഹം. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് 40 വർഷം മുമ്പ് മർക്കസ് ആരംഭിച്ചപ്പോൾ, 44 വർഷം മുമ്പ് ആരംഭിച്ചപ്പോൾ അന്ന് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ചെറുപ്പക്കാരനായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ലോകം മുഴുവൻ അറിയപ്പെട്ടു. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവനുണ്ട്. ഉസ്താദിൻ്റെ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഈ മുസ്ലിം ജമാഅത്തും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ ഉലമയും SYS SSF മറ്റുള്ള സംഘടന, നമ്മുടെ സംഘ കുടുംബം, ഇത് അൽഹംദുലില്ലാ കേരളത്തിൽ നിസ്തുലമായ അതുല്യമായ സേവനങ്ങൾ ചെയ്തു വരുന്നു. അപ്പോഴൊക്കെ ഉസ്താദിൻ്റെ പ്രായം കൂടിക്കൂടി വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന് 84 ഇയേഴ്സ്, 84 വയസ്സായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജീവിതത്തിലെ ഓരോ ദിവസവും എന്നല്ല ഞാൻ പറയുന്നത്, ഓരോ മണിക്കൂറുകൾ എന്നുമല്ല ഞാൻ പറയുന്നത്, ഓരോ നിമിഷവും പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഇക്കാലം അത്രയും നമുക്ക് വേണ്ടിയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഇതിലാർക്കും ഒരു സംശയവുമില്ല. ഈ കൊറോണയുടെ 2-ാം വരവ്, ഡബിൾ മ്യൂട്ടന്റ് സംഭവിച്ച ഈ സമയത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് തൻ്റെ സുന്നത്തിയമായത്തിനു വേണ്ടിയുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് സഹായം തേടിക്കൊണ്ട് യാത്രയിലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. 84 വയസ്സായിട്ടും വിശ്രമിക്കാതെ നമ്മുടെ ലോകത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കൈരളിക്ക് ഈ സംഭാവനകളൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ താടിയിൽ നിരക്കാത്ത ഇനി ഒരു മുടി പോലും ബാക്കിയില്ല.
അവിടുത്തെ പുരികം പോലും മുഴുവനായി നിറച്ചിട്ടുണ്ട്. തലയും താടിയും എല്ലാം അതുപോലെ തന്നെ. ഇന്ന് നമുക്ക് മുന്നിൽ ഒരുങ്ങി ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രത്യക്ഷപ്പെടുമ്പോൾ, ഇപ്പോഴും സുൽത്താനായി തോന്നുമ്പോഴും, അടുത്തു നിന്ന് നോക്കുന്നവർക്ക് ഉസ്താദിൻ്റെ മുഖത്തുള്ള ചുളിവുകളും ശരീരത്തിൽ അടുത്തടുത്തായി കാണുന്ന ക്ഷീണത്തിൻ്റെ വരകളും കാണാം. പ്രിയപ്പെട്ടവരെ, ഉസ്താദ് നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ മുഴുവൻ യൂണിറ്റുകളോടും ഒരു സഹായാഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു ഉംറഹു, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉസ്താദ് സുന്നത്തി ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന മുഴുവൻ പരിപാടികളും പദ്ധതികളും ഉസ്താദ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാക്കി അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഇടക്ക് ഞാൻ ദുആ ചെയ്യുകയാണ്. ആ ഉസ്താദ് ഈ കാലത്തിനിടക്ക് നമ്മോട് പ്രിയപ്പെട്ടവരെ ഒരു സഹായം തേടിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഒരു വട്ടമല്ല, രണ്ട് വട്ടം ആഴ്ചകൾ നീളുന്ന കേരളയാത്ര നടത്തി നമുക്ക് വേണ്ടിയായിരുന്നു. അത് കണ്ട് കർണാടകത്തിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഉസ്താദ് കർണാടകത്തിൽ കൂടി ഒന്ന് വന്നൊരു കർണാടക യാത്ര നടത്തണം, അതിന് തയ്യാറാണ്. ഗ്രാൻഡ് മുഫ്തി ആയതിനു ശേഷം ഒരു ഭാരതയാത്ര നടത്തണം എന്ന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊറോണയും അതുപോലെ തന്നെ ആ ക്ഷീണവുമൊക്കെ കാരണമായി നടത്തിയിട്ടില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല തൗഫീക്കയുമാറാവട്ടെ. നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത ഉസ്താദ് ഇപ്പം നമ്മോടൊരാവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരേ ഒരാവശ്യം, നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ ഓരോ യൂണിറ്റും 100,000 രൂപ നമ്മുടെ മർക്കസിൻ്റെയും നോളജ് സിറ്റിയുടെയും ബാക്കിയിരിക്കുന്ന പദ്ധതികൾ കൂടി ഒന്ന് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടണം. ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഉസ്താദ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മറ്റ് നേതാക്കന്മാരെ ഉസ്താദ് സ്വന്തമായി വിളിച്ച് ഈ കാര്യം നിങ്ങൾ അനുയായികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ സഹായം മർക്കസിലേക്ക് എത്തിച്ചു തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉസ്താദിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒട്ടും അള്ളാഹു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണ സുഖാഡംബരത്തോടുകൂടി ജീവിക്കാമായിരുന്നു. പക്ഷേ സ്വന്തം മക്കൾക്ക് വേണ്ടിയല്ല, മരുമക്കൾക്ക് വേണ്ടിയല്ല, വേറെ കുട്ടികൾക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല, മറിച്ച് ഉസ്താദിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും സുന്നി കുടുംബമാണ്. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം ഇത്രയും പണിപ്പെട്ട ഉസ്താദ് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും, ആണുങ്ങളോട് മാത്രമല്ല, സഹോദരന്മാരോട് മാത്രമല്ല, സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ഈ ഒരു വിഷയത്തിലേക്ക് മുന്നോട്ട് വരണം. 100 പേര് ഒരു യൂണിറ്റിലുണ്ട് എങ്കിൽ 1,000 രൂപ ആ വലിയ ഉസ്താദിന് വേണ്ടി, ആ വലിയ ഉസ്താദ് ഒരാഗ്രഹം നമ്മളോട് ആവശ്യപ്പെട്ടത് പൂർത്തീകരിക്കാൻ എൻ്റെ വക 1,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അതിന് തയ്യാറാകണം. അത് മുഖേന നമ്മൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നിർവഹിക്കുന്ന ആ വലിയ ദൗത്യത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് 1,000,000 പള്ളികൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, ഒരു പള്ളി ഉണ്ടാക്കിയാൽ നാളെ സ്വർഗത്തിൽ ഒരു വീട്. 1,000,000 പള്ളി ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മാത്രമല്ല, അനവ കാഫിലിൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ, ഞാനും ഒരു യതീമിനെ പരിപാലിക്കുന്നവനും സ്വർഗത്തിൽ ഇത്രയും അടുത്തായിരിക്കും എന്ന് പറയുമ്പോൾ 10,000,000 യതീമക്കളെ പോറ്റിയ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് റസൂലുള്ളാഹിന്റെ അടുത്താകുമ്പോൾ അവിടെ വെച്ച് പടച്ചവരെ, ഞാൻ അവരോട് 100,000 രൂപ തരണം എന്ന് പറഞ്ഞപ്പോ 1,000 രൂപ വീതം തന്നവരാണ് ഈ മുന്നിൽ നിൽക്കുന്നവർ. ഇവരെയൊക്കെ സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് വിളിച്ച് എന്റെ അടുത്തേക്ക്, തങ്ങളുടെ അടുത്തേക്ക് വരാന് അവർക്കൊരു പെർമിറ്റ് കൊടുക്കാൻ എനിക്ക് സമ്മതം തരണം എന്ന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ആവശ്യപ്പെടാം. ആ സമയത്ത് നമ്മളൊക്കെ അതിൽ പെടും പ്രിയപ്പെട്ടവരെ. ഈ ഒരു ലക്ഷ്യം മനസ്സിലാക്കി എല്ലാവരും ഈ ദൗത്യം എത്രയും പെട്ടെന്ന് വിജയിപ്പിക്കാൻ ശപഥം ചെയ്യണം എന്നുകൂടി ഉണർത്തുകയാണ്. അവസാനമായി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകം മുഴുവൻ പടർന്നു പിടിച്ച ഈ പാൻഡമിക് അഥവാ ഈ മഹാമാരി, ഇത് അങ്ങേ അറ്റത്ത മഹാമാരിയാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നമുക്ക് പറയാം. തർക്കമില്ല, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ നമ്മൾ നേരിടേണ്ടത് ക്ഷമ കൊണ്ടാണ്. തീർച്ചയായിട്ടും ക്ഷമിക്കണം, നമ്മൾ നന്നായി ക്ഷമിക്കുന്നുണ്ട്. കാരണം പള്ളിയിലേക്ക് പണ്ടത്തെ പോലെ പോകാൻ വയ്യ, മതപ്രഭാഷണങ്ങൾ നടത്താൻ വയ്യ, ആള് കൂടാൻ വയ്യ,
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നിയമമുണ്ട്, ഗവൺമെന്റ് ഗവൺമെന്റിന് വേണ്ടി പറയുകയല്ല നമുക്ക് വേണ്ടിയാണ്, അതൊക്കെ നമ്മൾ പാലിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഏറ്റവും വലിയ വജ്രായുധം ഇതിനെ നേരിടാനുള്ളത് എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിലുള്ള ഈ മാസ്കാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസ്ക് ഇതാണ് നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാസ്ക് പോരാത്ത അവസ്ഥയിലേക്കാണ്, ഡബിൾ മാസ്കിംഗ് എന്ന കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രിയും മറ്റും ഇന്നലെയും മിനിയാനും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വായും മൂക്കും മൂടുന്ന തരത്തിൽ ഞാനിതാ ഈ മാസ്ക് ധരിക്കുകയാണ് നിങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി. നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോലും ഇത് ധരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വീട്ടിൽ വെച്ച് ധരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൻ്റെ വെളിയിലേക്ക് നിങ്ങൾ എപ്പോൾ ഇറങ്ങുന്നോ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കണം. അത് ചിലരൊക്കെ താടിക്ക് വല്ല പരിക്കും പറ്റിയിട്ട് കുരിക്കണ് കെട്ടിത്തന്നതാണോ എന്ന് തോന്നുന്ന രീതിയിൽ ആ താടിക്ക് കെട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. മറ്റാർക്കോ വേണ്ടിയാകരുത്, നമുക്ക് വേണ്ടിയാകണം. മാസ്ക് ഉപയോഗിക്കണം, കൈകൾ വൃത്തിയാക്കണം, സാനിറ്റൈസർ ചെയ്യണം, അകലം പാലിക്കണം. ജമാഅത്തിൻ്റെ കൂലി ഒന്നും കുറയൂല. അല്ലാഹു തആല ഈ മഹാമാരിയെ നമ്മിൽ നിന്ന് എത്രയും പെട്ടെന്ന് ദൂരത്താക്കി നമുക്ക് പൂർവസ്ഥിതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ജമാഅത്തിൻ്റെ കൊണ്ടോട്ടി സോണിന്, ഇതിൻ്റെ നേതാക്കൾക്ക്, അതേപോലെ ഈ പരിപാടിയിൽ വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹുമ്മ ജിഅൽന വജിഅൽ ജമീഅ മൻ തഅല്ലഖൂബിന മിൻ തഖായി ശഹ്രി റമളാൻ. അല്ലാഹുമ്മ ജിഅൽന വജിഅൽഹും മിൻ തുലഖായി ശഹ്രി റമളാൻ. അല്ലാഹുമ്മ ജിഅൽന വജിഅൽഹും മിൻ ഖുലസായി ശഹ്രി റമളാൻ. അല്ലാഹുമ്മ ജിഅൽന വജിഅൽഹും മിൻ ഉമനായി ശഹ്രി റമളാൻ. അല്ലാഹുമ്മ ജിഅൽഹും മിമ്മൻ റളിയാ അൻഹും ശഹ്രു റമളാൻ വലാ തജിഅൽന വലാ ഇയാഹും മിമ്മൻ ഖസമഹും ശഹ്രു റമളാൻ. എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ എൻ്റെ പിതാവ് കഴിഞ്ഞ റമദാൻ 5-നാണ് മരണപ്പെട്ടത്. അതിന് 2 വർഷം മുമ്പാണ് എൻ്റെ മാതാവ് മരണപ്പെട്ടത്. അതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഭാര്യയുടെ മാതാവും പിതാവും മരണപ്പെട്ടത്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുക്കൾ, ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ഖബർ അല്ലാഹു തആല സ്വർഗത്തോപ്പാക്കി മാറ്റിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വീണ്ടും ദുആ വസിയ്യത്ത് ആവർത്തിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.